സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്കെതിരെ പല രീതിയിലും പല തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ ഇപ്പോൾ അതിനെതിരെ പ്രതികരിച്ചിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. അരിഹാരം കഴിക്കുന്ന ആരെങ്കിലും ഇത് വിശ്വസിക്കുമോ എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ ചോദിക്കുന്നത്. ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തി എന്നൊക്കെ പറഞ്ഞാൽ ആരാണ് വിശ്വസിക്കുക? കോൺഗ്രസിന് ഭാവിയില്ല, അവർ അനാഥ പ്രേതങ്ങളെപ്പോലെ അലയുകയാണെന്ന് വെള്ളാപ്പള്ളി പരിഹസിച്ചു. തിരുവനന്തപുരത്തെ മീറ്റ് ദി പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ. പിണറായി വിജയൻ എന്ന് പറയുന്നത് ശക്തനായ മുഖ്യമന്ത്രിയാണ്. ഇന്ന് കേരളം ഭരിക്കേണ്ട കരുത്തനായ നേതാവ് തന്നെയാണ് അദ്ദേഹം. ആദ്യം ഭരിക്കട്ടെ, അതിദരിദ്രരെ കണ്ടെത്തി അവരെ ഉന്നതിയിലേക്ക് എത്തിക്കാനാണ് ഇടതു സർക്കാർ പ്രയത്നിക്കുന്നത്. ഈ സർക്കാരിൽ ജനങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന് തുടർഭരണം ലഭിക്കുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ കൂട്ടിച്ചേർത്തു. അതേസമയം ആലപ്പുഴ ജില്ലാ കളക്ടറായി ശ്രീറാം വെങ്കിട്ടരാമനെ നിയോഗിച്ചതിന് ശേഷം മാറ്റിയ നടപടിയെയും വെള്ളാപ്പള്ളി നടേശൻ കുറ്റപ്പെടുത്തി. കഴിഞ്ഞ ദിവസം ആലപ്പുഴ കളക്ടർ സ്ഥാനത്ത് നിന്ന് നിയമിച്ച ശേഷം മാറ്റിയത് ജനങ്ങൾക്ക് തെറ്റായ സന്ദേശമാണ് നൽകുക. ഇക്കാര്യത്തിൽ സർക്കാരിന് വീഴ്ച സംഭവിച്ചു. അതിലും നല്ലത് ശ്രീറാം വെങ്കിട്ടരാമനെ നേരത്തെ കളക്ടറായി നിയമിക്കാതിരുന്നതായിരുന്നുവെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. നവോത്ഥാന സമിതി കൺവീനർ സ്ഥാനം പുന്നല ശ്രീകുമാർ രാജിവെച്ചതിനെക്കുറിച്ചും വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചു. പുന്നല ശ്രീകുമാറിന് തിരക്കുകൾ കാരണമാണ് രാജിവെക്കേണ്ടി വന്നതെന്നും മുഖ്യമന്ത്രി അറിയിച്ചതിന് ശേഷമായിരുന്നു രാജിയെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. പുന്നല ശ്രീകുമാർ സമിതിയിൽ അംഗമായി പ്രവർത്തിക്കും. കേരളത്തിൽ പണ്ടത്തേക്കാളും വർഗീയത വർദ്ധിച്ചിട്ടുണ്ട്. വർഗീയ ധ്രുവീകരണം ശക്തമായി നടക്കുന്നു. ശബരിമലയിൽ സമരം നടത്തിയത് ആർക്ക് വേണ്ടിയായിരുന്നുവെന്നും വെള്ളാപ്പള്ളിയും ചോദിച്ചു. മൂന്ന് തമ്പുരാക്കന്മാർക്ക് വേണ്ടിയായിരുന്നു സമരമെന്നും അവർ ആരൊക്കെയാണ് താൻ ഇനിയും പറയുന്നില്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ കൂട്ടിച്ചേർത്തു.